മഞ്ജു അത് ഓൾറെഡി എന്റെ കയ്യിൽ ഉണ്ടല്ലോ. എടാ അപ്പൊ സ്കൂളിൽ വെച്ച് മൂന്ന് വർഷം പ്രേമിച്ചിരുന്ന പഴയ രശ്മിയോ? അതുകൊണ്ട് എല്ലാം ഫോണിന്റെ ഓരോ കളികളല്ലേ. ഇതൊക്കെ നിന്റെ ഭാര്യ അറിയാൻ പ്രശ്നമാകത്തില്ലയോ? എടാ മണ്ടന്മാരെ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലയോ? അവക്ക് യാതൊരു പ്രശ്നമില്ല. നല്ല പത്ര, എനിക്ക് രേവതി കാണാനുള്ള സമയം. വായി നോക്കിട്ട് വരണ്ടേ? ഓക്കെ ബൈ. ഇവന്റെയൊക്കെ ഒരു ഭാഗ്യ, 29 വയസ്സായിട്ട് നമുക്കൊരു പെണ്ണ് സെറ്റ് ആയിട്ടില്ല. ശരിയാടാ, ഇവന്റെയൊക്കെ തല വരച്ച നമ്മുടെ കോണത്തിൽ വരച്ചായിരുന്ന രക്ഷ ഇട്ട് പോയനെന്നെ. സമയം രാവിലെ 10 മണിയായല്ലോ. ആ തലവര അടിക്ക സമയം. അസിസ്റ്റന്റ്, ആ പേന സ്കെയിലിംഗ് എടുത്തേ. അപ്പൊ ആദ്യം വിളിക്കാൻ പോകുന്നത് രമണാലയത്തിൽ ജനിച്ച രമണ. ഇങ്ങ വന്നേ, ഇങ്ങ ഓടിവാ. ഒരെണ്ണം കണ്ട തലയുള്ള മോനെ, ഇതിനെ എവിടെ വരയ്ക്കും മോനെ? ഫുള്ള് താറണ കേട്ടോ. പോകുമ്പോളേ ഒരു ഷാമ്പു പൊടി തലേന്ന് കഴുകണേ. നിനക്ക് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ലൈൻ സെറ്റാകും കേട്ടോ. അത് ഒരു 10 ദിവസങ്ങളിൽ പൊട്ടും. പിന്നെ +2 ലൈൻ സെറ്റാകും, അതൊരു 5 ദിവസങ്ങളിൽ പൊട്ടും. പിന്നെ ഡിഗ്രിക്ക് ഒരു കൊച്ചിന് സെറ്റാകും കേട്ടോ, അവളിവിടെ തുപ്പിട്ട് പോകും. പിന്നെ നീ കല്യാണം കഴിക്കും, 2 കെട്ടാണ്. 2 കെട്ട്, 2 കെട്ടോ 3 കെട്ടോ വേണോ? ആ 2 കെട്ട് ഇരിക്കട്ടെ. പിന്നെ നീ 45-ാമത്തെ വയസ്സാകുമ്പോൾ ആ ഭാര്യ എന്നെ തല്ലിക്കൊല്ലും കേട്ടോ. പോക്കോ, കഴിഞ്ഞു. അടുത്താളെ. അടുത്തത് കനാൽക്കുഴി ജനിക്കാൻ പോകുന്ന ഷീപൊങ്ങി പോരട്ടെ. തലമുണ്ടോ? മരിക്കട്ടെ. ആ എന്റെ പൊന്നു മോനെ, എന്തൊരു ഉള്ളാടാ ഇത്, ഞാൻ എവിടെ വരയ്ക്കും ഇതും. കുഴപ്പമില്ല, 2 സെന്റിമീറ്റർ മതി വരയ്ക്കാം. മോനെ നിനക്കേ രാഷ്ട്രീയത്തിൽ നല്ല ഭാവി ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഓർക്കും ഏത് ഇലക്ഷൻ വന്നാലും നീ ജയിക്കും കേട്ടോ. പക്ഷേ ഒരു 30ാമത്തെ വയസ്സാകുമ്പോൾ നിന്റെ സ്വന്തം പാർട്ടിക്കാരെ എന്നെ തല്ലിക്കൊല്ലും. മരണം 30ാമത്തെ വയസ്സ് കേട്ടോ. ഓക്കോ. അടുത്തത് രാഹുൽ കൃഷ്ണാലയം. മോനെ ഇരടാ. മോനെ നിന്റെ ഒടുക്കത്തെ ഒരു എണ്ണം കെട്ട തല കേട്ടോ, പേനയുടെ മഷി തീർന്നു പോടാ. നിനക്ക് തലവര ഇല്ലെന്ന് ഞങ്ങൾ വിചാരിച്ചാ മതി. പേനയും തെളിയുന്നില്ല, കേറി വന്നോളൂ. അളിയാ, എനിക്ക് ജോലി സെറ്റ് ആയിട്ടോ. പറ്റുമോ? നാളെ രാവിലെ തന്നെ ഞാൻ കേറിപ്പോകും. അപ്പൊ ഒരുപാട് സമയം നിക്കാനില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പോട്ടെ കേട്ടോ. ദൈവമേ, ഇത്രയും നാൾ എന്റെ കൂടെ ആണെന്ന് അവന് ജോലി സെറ്റായി, എനിക്കൊരു ജോലി സെറ്റായിട്ടില്ല ഇതുവരെയും. ഒന്നെങ്കിൽ എനിക്കൊരു ജോലി മേടിച്ചോ, അല്ലെങ്കിൽ അവന്റെ ജോലി ഒന്ന് കളഞ്ഞു തരണേ. സ്വന്തം കൂട്ടുകാരൻ ജോലിയിട്ട് പറഞ്ഞു കേട്ടോ, ഒന്നെങ്കിൽ അവന്റെ ജോലി കളയണം, അല്ലെ അവന് ജോലി വേണോ. പിന്നെ നീ എങ്ങനെ കൊണം പിടിക്കണം എന്റെ പൊന്നു മോനെ? നീ ഇങ്ങനെ ഗതിയിട്ടാ നടക്കത്തേയുള്ളൂ, ഉറപ്പാ. എന്താ ദൈവമേ എന്റെ പ്രാർത്ഥന മാത്രം കേൾക്കാത്തത്? എടാ മോനെ, എന്താ നിന്റെ പ്രാർത്ഥന കേൾക്കാത്തെന്നോ? നീ എന്റെ കാര്യമൊന്ന് കേക്ക്. അവിടെ ഒന്നൊരുത്തും പ്രാർത്ഥിക്കും, ഒരു കൊച്ചിനെ സെറ്റാക്കി എത്തരാം. അവിടെ നിന്ന് വേറൊരുത്തും പ്രാർത്ഥിക്കും, ആ കൊച്ചിനെ അവൻ എത്തേക്ക് കൊടുക്കുക. ഇനി എങ്ങനെ ലൈൻ സെറ്റായാലോ, വേറൊരുത്തി പ്രാർത്ഥിക്കും. ബെസ്റ്റീന്ന് പറഞ്ഞു, ബെസ്റ്റീന്ന് ആ ലൈൻ തമ്മിൽ പൊട്ടണേന്ന്. ഞാൻ 6 പ്രാർത്ഥന കേൾക്കാം, നീ പറ. നീ പറ. ഒന്നും രണ്ടും ആൾക്കാരാണ് ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നത്. എടാ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവോ? എടാ എനിക്കാകെ 2 ചെവിയല്ലേ ഉള്ളൂ, 2 ഇത് 2. എനിക്ക് എല്ലാവരും കേൾക്കാൻ പറ്റുമോ? അല്ലെ ഒരാൾ കഴിഞ്ഞിട്ട് ഒരാൾ പ്രാർത്ഥിക്കാൻ നിൽക്കുക? അല്ല എല്ലാം കൂടെ ഇങ്ങനെ മണ്ടക്കേറി ഞാൻ എടുക്കാനാ? ഡിപ്രഷൻ കുടിക്കുക, ഒട്ടും കൂടി താങ്ങാൻ പറ്റും. നിങ്ങൾ എല്ലാവരും എന്റെ മണ്ടക്കേറി ഞാൻ വല്ല കടുക്കുകയാണ് ചെയ്തുള്ളൂ കേട്ടോ. എന്റെ ഭഗവാനെ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ ഭക്തനായി എനിക്ക് തന്നെ ഈ ഗതി തന്നല്ലോ. ഒരു ഭക്തനും ഈ ഗതി കൊടുക്കല്ലേ ഭഗവാനെ. എന്റെ പൊന്നു മോനെ, ഭക്തി വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നേ. 100-120 ബൈക്കിൽ പോയിട്ട് എന്നെ കണ്ടപ്പോൾ 2 കൈ നീട്ടി ഇങ്ങനെ ഒരു പ്രാർത്ഥന, ഏതോ വണ്ടി അടുപ്പ് കയറിയിരിക്കുന്നു. അവസാനം കുറ്റം മൊത്തം എന്റെ അറിയില്ല. എടാ നാറി, നിനക്കൊരു ലെവലേഷൻ വിവരങ്ങളും ഉണ്ടോ? ഉണ്ടോ? ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ദൈവമേ, ഇന്ന് എക്സാം ആണ്, അറിയാലോ. എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് മേടിച്ചു തരണം. പേനയും പൂജിച്ചിട്ടുണ്ട്. വേണ്ട, 1 രൂപ ഇതുകൂടി ഇടാ കേട്ടോ. എന്നും ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു 50 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവനാ തേരാപ്പാറ. എന്നെ ഒന്ന് കുണ്ടിയും കൊണ്ട് പോകണം. നീ മൈൻഡ് ഇട്ടുണ്ടോ? എക്സാം ആയപ്പോൾ ഓടി വന്നേക്ക് നീ ജയിപ്പിക്കണം എന്ന് പറഞ്ഞു. എടാ ഇങ്ങനെ കളിച്ചു കിടന്നാൽ പോരാ, വല്ലപ്പോഴും പഠിക്കണം എക്സാം ജയിക്കാൻ വേണ്ടി. എനിക്ക് പോയി എഴുതിത്തരാൻ പറ്റുമോ? പറ്റുമോ? കുറച്ചെങ്കിലും വിവരം പറയിക്കാം എന്റെ പൊന്നു മോനെ. എന്നിട്ട് അവൻ ഒരു ഗുണം കൊണ്ടിട്ടിട്ട് എനിക്ക് വില പറയുന്നു. നിന്നെ ജയിപ്പിക്കടാ, ഇപ്പൊ ജയിപ്പിച്ചാലും. നീ ഓടി എവിടെ ചെല്ലു പോ. പരിസരത്ത് കണ്ട നിന്നെ ഞാൻ തല്ലിക്കൊല്ലും കേടാ. എടാ ഇതിന്റെ കൂലി നിനക്ക് ദൈവം തന്നിരിക്കണോ? ദൈവം എന്നൊരാളുണ്ടെങ്കിൽ ഇതിന്റെ കൂലി നിനക്ക് തന്നിരിക്കണോ? കാണാ. അവന്റെ ഭാര്യയെ കുടിക്കാൻ പോയപ്പോ അത് ആരും കാണാൻ എത്തി നോക്കിയപ്പോ അവൻ കണ്ട് 2 എണ്ണം പൊട്ടിച്ചു. എന്നിട്ട് പറയുക, ദൈവം ചോദിക്കുമെന്ന്. ഞാനാടാ നിന്റെ ഗുണ്ടയോ നിന്റെ കാര്യത്തിന് ഇടപെടാൻ വേണ്ടി? എടാ നാറി, എന്റെ ഭാര്യ വല്ല ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നിന്നെ വെടിവെച്ച് അങ്ങ് വന്നെ വെടിവെച്ച്. ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു വലിയ പെട്ടി കളഞ്ഞു കിട്ടും, അത് നിറച്ച് സ്വർണവും പടം. അങ്ങനെ പണിക്ക് പോവേ വേണ്ട, എന്ത് രസമായിരിക്കും. ദൈവം എന്റെ ഈ ചെറിയ ആഗ്രഹം ഒന്ന് സാധിച്ചു തരണം. ഇവിടെ മോനെ വളരെ ചെറിയ ആഗ്രഹമാണല്ലോടാ.
വഴികട പോകുമ്പോൾ വലിയൊരു പെട്ടി കിട്ടണം, അതിനകത്ത് കുറെ സ്വർണം വേണം, പൈസ വേണം, അവന് കൊടീശ്വരനാവണം. എടാ മോനെ, നിനക്ക് വല്ല പണിക്കും പൊക്കോട്ടെ, എനിക്ക് അറിയാൻ വേണ്ടി വയ്ക്കാം. നിന്റെ അടുത്ത് വന്നേക്കുന്നു ഒരു ഗുണം ഇട്ടിട്ട് പറയാ, അവൻ 1 കോടി രൂപയുടെ ലോട്ടറി അടിക്കണമെന്ന്. ഞാൻ എന്തോ ചെയ്യണ്ടേ? ഏ, നിങ്ങളൊക്കെ എന്തോ ചെയ്യാനാ? ഒന്ന് നന്നായിക്കൂടെ. ദൈവമേ, എന്റെ ജീവിതം മടുത്ത്, ഞാൻ തൂങ്ങിച്ചാവാൻ പോവാ, എന്നെ കാത്തു രക്ഷിച്ചോണേ. തൂങ്ങിച്ചാവാൻ പോവാ, ഞാൻ പ്രാർത്ഥിക്കും അവനെ രക്ഷിച്ചോണേ എന്ന്. എടാ, നീ ചാവാൻ പോവില്ലടാ, പിന്നെ എന്തിനാണ് രക്ഷിക്കുന്നത്? ഇതുപോലെ കുറെ മന്ദബുദ്ധികൾ എനിക്ക് വയ്യ ഇങ്ങനെ കേട്ട് കേട്ട് നിൽക്കുക. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ പറഞ്ഞു കൂട്ടല്ല, എനിക്കിവിടെ 100 കൂട്ട് കുഞ്ഞുകൂട്ടി പരാധീനങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ കാര്യങ്ങളോട് ഞാൻ നോക്കാൻ വരുന്നത്. അപ്പം എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ബുദ്ധി മുട്ടിക്കരുത്. പിന്നെ നിങ്ങളുടെ ആ ഇടുങ്ങിയ ചിന്താഗതി വെച്ച് മാത്രം എന്നെ വിലയിരുത്തരുത് പ്ലീസ്.